ഒരു പ്രാർത്ഥനക്കാരൻ, നല്ല മനുഷ്യനാണ് അയാൾ, ആൾക്കാരൊക്കെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും ബ്രദർ എന്നാണ് വിളിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നു. ഉച്ച സമയത്താണ്. അയാൾ പറഞ്ഞു, എനിക്ക് വിശക്കണ് സാറേ. പ്രാർത്ഥനക്കാർ പറഞ്ഞു, ഞാനെന്താ ഭക്ഷണം കഴിക്കാമല്ലോ, തന്നെ വീടിൻ്റെ പിറകിലേക്ക് പോര്. അങ്ങനെ അയാൾ പിറകെ ചെന്ന് അവിടെ കിച്ചൻ്റെ വർക്ക് ഏരിയയിൽ താഴെ ഇരിക്കാൻ പറഞ്ഞു. ഭക്ഷണം എടുക്കാൻ പോയി. തല ദിവസം ബാക്കിയൊന്നും കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. ആ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഭിക്ഷക്കാരനും എടുത്തു. എന്നിട്ട് പറഞ്ഞു, കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏറ്റില്ലാൽ മതി. അങ്ങനെയുള്ള പറഞ്ഞു, അവർ ഫാദർ ഇൻ ഹെവൻ. ഭിക്ഷക്കാരൻ പറഞ്ഞു, യുവർ ഫാദർ ഇൻ ഹെവൻ. അങ്ങനെയല്ല, അവർ ഫാദർ ഇൻ എന്ന് പറയാൻ പറഞ്ഞു. ഭിക്ഷക്കാരൻ വീണ്ടും പറഞ്ഞു, യുവർ ഫാദർ. പ്രാർത്ഥനക്കാരൻ ഇത്തിരി ഇറിറ്റേഷൻ. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞങ്ങടെ മനസ്സിലാവുന്നില്ല, അവർ ഫാദർ എന്ന് പറയണം, അവർ ഫാദർ. ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി സാറേ, പക്ഷെ ഞാൻ അവർ ഫാദർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കുഴപ്പേ, സാറെൻ്റെ ബ്രദറാവും. പിന്നെ സാറെന്നെ ഇങ്ങനെ വീടിൻ്റെ പിൻവശത്തൂടെ കയറ്റില്ല, വീടിൻ്റെ മുൻവാതിലൂടെ കയറ്റും. പിന്നെ ഇങ്ങനെ എന്നെ നിലത്തിരുത്തി ഭക്ഷണം തരില്ല, ഡൈനിങ് ടേബിളിൽ എടുത്ത് ഭക്ഷണം തരും. പിന്നെ തലേദിവസത്തെ ഭക്ഷണം ഒരിക്കില്ല തരുന്നത്, സാറിപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്തു തരും. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ അപ്പൻ ഒരാളല്ലല്ലോ, ആ സാറിൻ്റെ അപ്പനായിരിക്കാം, പക്ഷേ എൻ്റെ അപ്പനല്ല. ഇന്നത്തെ ഗോസ്പലില് ഈശോ പറയുന്നു, ഈശോ പറയുന്ന പാരബിള്, അത് സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. നമ്മൾ ദൈവത്തോടുള്ള കടമകൾ നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേയും കൂടി മെച്ചപ്പെട്ടവരായെന്ന് കരുതരുത്. നമുക്ക് ചുറ്റുള്ളവരുള്ള നമ്മുടെ സമീപനങ്ങൾ മെച്ചപ്പെടുത്തണം. നമുക്കൊക്കെ നമ്മുടെയൊക്കെ അപ്പൻ ഒരാളാണ് എന്ന് നമ്മൾ തെളിയിക്കണം.